ആലപ്പുഴയാണ് കേരളത്തിൽ ഏറ്റവും അധികം വിദേശ സഞ്ചാരികൾ വരുന്ന മൂന്നാമത്തെ ജില്ല. നമ്പർ വൺ എറണാകുളം, ട്രിവാൻഡ്രം ടു കഴിഞ്ഞാൽ ആലപ്പുഴയാണ്. ആലപ്പുഴ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് വിദേശികൾക്കൊക്കെ രാത്രി കുറേ കൂടി സമയം ചെലവഴിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി വന്നാൽ ആലപ്പുഴ ഏറ്റവും ടോപ്പിലെത്തും. അപ്പോൾ അതിൻ്റെ ചില ആലോചനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഹൗസ് ബോട്ട് പൊതുവെ ഈ രാത്രി അങ്ങനെ ഓടുന്നത് നിയമപരമായ പ്രശ്നമുണ്ട്, എവിടെയെങ്കിലും ഹോൾട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കാശിൻ്റെ ഒരു വലിയ എക്സ്പെൻസീവ് ആവുമെന്നുള്ളൊരു ചിന്ത ആളുകൾക്കുണ്ടെന്ന് തോന്നുന്നു. അല്ല, നമ്മൾ സാധാരണ മനുഷ്യർക്ക് കൂടി സൗകര്യപ്രദമാകുന്ന നിലയിൽ, അവർക്ക് അഫോർഡബിൾ ആകുന്ന നിലയിലേക്ക് നമുക്ക് ഇതിനെയൊക്കെ മാറ്റണം. അപ്പോൾ അതിന് എന്തൊക്കെ പറ്റുമെന്നുള്ള പൊതുവെ ഇപ്പോൾ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കായലിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ കല്യാണം നടന്നിരുന്നു നമ്മളുടെ ഹൗസ് ബോട്ട് ടെർമിനൽ. വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ, ഞാനും പങ്കുവച്ചിരുന്നത്. അത് ഭയങ്കര വൈറലായിരുന്നു, ഭയങ്കര വൈറലാണ്. ഞാൻ പറയുന്ന ഈ വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ ലോകത്തിപ്പോൾ ഒരു ട്രെൻഡാണല്ലോ. ഇതുപോലുള്ള കായലുകളിൽ കല്യാണം നടത്താനും മറ്റു ഫങ്ഷൻ നടത്താനും ഒക്കെ ആളുകൾക്ക് വലിയ താല്പര്യമാണ്. അതിന് നമ്മൾ നന്നായി പ്രൊമോട്ട് ചെയ്യണം. ഓരോ പ്രദേശത്തെയും ടൂറിസ്റ്റ് കേന്ദ്രം നിൽക്കുന്നിടത്ത പ്രദേശവാസിക്ക് ഈ ടൂറിസ്റ്റ് കേന്ദ്രം വികസിച്ചാൽ എൻ്റെ ജീവിതത്തിലും വലിയ മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീടിന് തുല്യമാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള ചിന്താഗതി വരണം. ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി, ആ ഡെസ്റ്റിനേഷൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി ആ പ്രദേശത്തുള്ളവർ മാറണം. അവിടെയാണ് നമുക്ക് ടൂറിസത്തെ കൂടുതൽ വികസിപ്പിക്കാനാവുക. അതിൻ്റെ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ലോകം തന്നെ വലിയ നിലയിൽ സ്നേഹിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. മനോഹരമായ കായൽ, കടലധികം ദൂരമില്ല, പിന്നെ കുട്ടനാട്, ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങൾ, ഇതൊക്കെ അടങ്ങിയതാണ് ആലപ്പുഴ. ആലപ്പുഴയിലേക്ക് നിങ്ങളെല്ലാവരും വരണം, ആലപ്പുഴയിൽ സമയം ചെലവഴിക്കണം. വല്ലാത്ത വൈബാണ്, ഭയങ്കര അനുഭവമാണ്. എൻ്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി നിങ്ങളൊക്കെ മാറും. പ്രേക്ഷകർക്ക് ഉറപ്പു തരുന്നത് സംസ്ഥാനത്തിൻ്റെ ടൂറിസം മന്ത്രി കൂടിയാണ്. അതുകൊണ്ട് ആലപ്പുഴയിലേക്ക് ഇനിയും വന്നവർ വീണ്ടും വരിക, വരാത്തവർ വന്ന് ആലപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കുക. ആലപ്പുഴ മാത്രമല്ല നമ്മുടെ മുഴുവൻ ടൂറിസം മേഖലയിലും ടൂറിസം സ്ഥലങ്ങളിലുമൊക്കെ പോയാൽ നിങ്ങൾക്ക് വലിയ നല്ല കാഴ്ച കാണാം. ഒപ്പം തന്നെ അവിടെയുള്ള ആളുകൾക്കൊക്കെ വലിയ സഹായകരവുമാകും. നിങ്ങൾക്കിഷ്ടപ്പെട്ട, കേരളത്തിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തെ ഫോട്ടോയോ വീഡിയോയോ എൻ്റെ കേരളം എന്നും സുന്ദരം എന്ന ഹാഷ്ടാഗിൽ പങ്കുവെക്കണം എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതെ, അങ്ങനെ നമുക്ക് എല്ലാവരും, മന്ത്രി നേരെ പറഞ്ഞതുപോലെ എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ സംസ്ഥാനത്ത് ആളുകൾ കൂടുതലായിട്ട് എത്തുകയുള്ളൂ. അതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഗോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. ഇന്നലെ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ചേർന്നുള്ള ടൂറിസം കേന്ദ്രം, അത് നമ്മുടെ ഒരു വീട് എന്ന പോലെ തന്നെ നമ്മൾ കണക്കാക്കിയാൽ അത് അപ്പോൾ അതിനെ വൃത്തിയോടെ നിലനിർത്തുന്നതിൽ അല്ലെങ്കിൽ അവിടെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതിലൊക്കെ ആ നാട്ടുകാർക്ക് വലിയ പങ്കുണ്ട്. അങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ വരുമ്പോൾ അവരുടെ ജീവിതം കൂടിയാണ് അഭിവൃദ്ധിപ്പെടുന്നത്. അത് എല്ലാവരുടെയും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു ടൂറിസം സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, മാലിന്യമുക്തമായ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ ജനങ്ങളുടെയൊക്കെ വലിയ പിന്തുണ അതിന് വേണം എന്നുകൂടിയാണ് മന്ത്രി ആവശ്യപ്പെടുന്നത്. അതിലെ മനോഹരമായ ഒരു പദ്ധതിയാണ്. ആലപ്പുഴയുടെ സാധ്യതകളെ, രാത്രി സാധ്യതകളെ, അതിൻ്റെ മനോഹാരിത കൂടി കാണാൻ കഴിയുന്ന ഒരു സംവിധാനം. അപ്പോൾ രഘു ആലപ്പുഴക്കാരനാണ്, രഘുവാണ് മിനിസ്റ്ററുമായി സംസാരിച്ച്. രഘു തന്നെ നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പറയും. രഘു, ആലപ്പുഴയുടെ ഒരു കാർഷിക വൃത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂറിസം രംഗത്തുള്ള വരുമാനം കൊണ്ട് തന്നെയാണ് അവിടുത്തെ ഒരുപാട് ആളുകൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ടൂറിസം രംഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് അത് അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. എങ്ങനെയാണ് ആലപ്പുഴയെ തിരിച്ചുകൊണ്ടുവരുന്നത്? ഈ ഒരു പുതിയ പദ്ധതി തീർച്ചയായും വലിയ പ്രതീക്ഷ തന്നെയാണ് അല്ലേ? നമ്മളെല്ലാവരും കായലിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ബോട്ടിംഗ് നടത്തിയവരായിരിക്കും കൂടുതൽ ആളുകളും. പക്ഷേ ഈ രാത്രി കാലത്ത് ബോട്ട് യാത്രയ്ക്ക് നിരോധനമുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളൊക്കെ വലയിടുന്ന സമയത്താണ്. മുൻപ് ഈ ബോട്ടുകളൊക്കെ പോയി വലയൊക്കെ പൊട്ടുകയും അങ്ങനെ വലിയ തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹൗസ് ബോട്ടുകളൊക്കെ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി സൈഡിലേക്ക് മാറ്റിയിടുന്നത്, വശങ്ങളിലേക്ക് മാറ്റിയിടുന്നത്. പിന്നീട് ഈ തൊഴിലാളികൾക്കൊക്കെ ഒരു വിശ്രമം കൂടി നൽകുക എന്നുള്ളൊരു ആവശ്യം കൂടി അതിന് പിന്നിലുണ്ട്. എന്തായാലും ഈ വിദേശികളടക്കം രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ ഹൗസ് ബോട്ടുകളിൽ തങ്ങാറുണ്ട്. പക്ഷേ മലയാളികൾ പൊതുവെ അങ്ങനെ വരാറില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഒരു വലിയ ചിലവ് തന്നെയാണ്. ആ ചിലവ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പരിഹാരം എന്നൊക്കെ ആലോചിക്കാം എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അത്ര കൂടി ബിസിനസ് നടക്കുമ്പോൾ ഈ ഹൗസ് ബോട്ടുകാർക്കും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കും ഒക്കെ വളരെ പ്രയോജനകരമായിരിക്കും. പ്രത്യേകിച്ച് ടൂറിസം മേഖലയാണ് നമ്മളുടെ സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ളൊരു
വരുമാന മാർഗം, ഒപ്പം തന്നെ ഈ ടൂറിസം മേഖല കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ധാരാളം ആളുകളുമുണ്ട്. ഈ വയനാട് ദുരന്തത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ, മന്ത്രി പറഞ്ഞതുപോലെ വയനാട് ദുരന്തത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ വലിയ എന്തോ കാര്യം സംഭവിച്ചു, വയനാട് മുഴുവൻ അത്തരത്തിൽ നശിച്ചു പോയി എന്നൊക്കെയുള്ളൊരു ചിന്ത പൊതുവെ പുറത്തൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിനൊക്കെ വേണ്ട പിന്തുണ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. എന്തായാലും കഴിവതും എല്ലാവരും യാത്ര ചെയ്യണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാട്. അത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ യാത്രക്കാർ വരുന്നത് സംസ്ഥാനത്തിനും പണം നേടിക്കൊടുക്കും, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട്. ശരിയാണ് രഘു, ഇപ്പോൾ രഘു തന്നെ അവസാനം സൂചിപ്പിച്ച പോലെ മന്ത്രിയുടെ, നമ്മുടെ ടൂറിസം മന്ത്രി അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലൊക്കെ പങ്കുവച്ചതാണ് താമരശ്ശേരി ചുരത്തിലെ മഞ്ഞും അല്ലേ, അവിടെ നിന്ന് ഒരു കട്ടൻ അടിക്കുന്നതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ അദ്ദേഹം പങ്കുവച്ചാണ്. അപ്പോൾ വയനാട്ടിലേക്കും ടൂറിസ്റ്റുകൾ എത്തണം എന്ന് അദ്ദേഹം പ്രത്യേകിച്ചും അതിൻ്റെ ഒരു ക്യാമ്പയിനൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും വികസിക്കട്ടെ, അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാകട്ടെ. അപ്പോഴുമൊക്കെ ആ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ മനോഹരമായി സൂക്ഷിക്കേണ്ട ബാധ്യത ആ നാട്ടുകാർക്കും അവിടെ ചെല്ലുന്ന ഓരോരുത്തർക്കും കൂടി ഉണ്ട്.